നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഈ ബോട്ട് എടുക്കുന്നത്. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തൊട്ടടുത്ത സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് നമ്മൾ തൊട്ടടുത്ത ജെട്ടിയിൽ നിന്നാണ് കയറുന്നത്. രണ്ട് നിലകളുള്ള നമ്മുടെ ഈ ബോട്ടിന് മുകളിലും താഴെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ്. നമുക്ക് മുകളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ കാണാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോകുന്നത്. ഇന്ന് എന്തോ ആൾ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാഴ്ചകളൊക്കെ കാണാം. നമ്മുടേതായ രീതിയിൽ ഒരു പ്രൈവറ്റ് ബോട്ടിൽ പോകുന്ന അതേ ഫീലിങ്സിൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇരുവശങ്ങളിലുമായി നിറയെ ശിക്കാരവള്ളങ്ങൾ, ദാ ഈ കാണുന്നതാണ് ശിക്കാരവള്ളങ്ങൾ, വളരെ കളർഫുള്ളായിട്ട് അലങ്കരിച്ച് മനോഹരമായി കിടക്കുന്ന ഈ ശിക്കാരവള്ളങ്ങൾ സഞ്ചാരികളെ പ്രതീക്ഷിച്ച് കിടക്കുന്നതാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരുന്ന ആളുകളുമുണ്ട്, അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവ ഹയർ ചെയ്ത് പോകുന്ന ആൾക്കാരുമുണ്ട്. ഒരു 8, 10, 12 ആളുകളെ വരെ കയറ്റാൻ ശേഷിയുള്ള ശിക്കാരവള്ളങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റ്, അതായത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ VVIP പവലിയനാണ് ഈ കാണുന്നത്. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതൊന്നും നോക്കണ്ട. വളരെ നെഹ്റു ട്രോഫി വള്ളംകളി വരുമ്പോൾ അത് നല്ല ഭംഗിയായി വൃത്തിയാക്കി നല്ല അടിപൊളി സ്ഥലമാക്കിയൊക്കെ എടുക്കാറുള്ളത്. അവിടെ ഒരു നെഹ്റു പ്രതിമയും കാണാം, അതുപോലെ തന്നെ ഒരു വിളക്കുമരവും കാണാം. ആലപ്പുഴയിലേക്ക് വരുന്ന ബോട്ടുകാർക്ക് പണ്ട് വഴികാട്ടുന്നത് ഈ വിളക്കുമരമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ മോശാവസ്ഥയിൽ കിടക്കുന്നു, പക്ഷേ വള്ളംകളി വരുമ്പോൾ നോക്കിയാൽ മതി, ഇവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ച് പെയിൻ്റൊക്കെ അടിച്ച് പവലിൻ നല്ല അടിപൊളിയാക്കിയായിരിക്കും ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മറുകരയിലോട്ട് നോക്കിയാൽ ഇപ്പം നമുക്ക് കര കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഓട്ടം പോയേക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഹൗസ് ബോട്ടുകൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുമായിരിക്കും. നമുക്ക് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ബോട്ടുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ആ കരയിലുള്ളത് എന്താണെന്ന് കാണാൻ പറ്റത്തില്ല. അമ്മാതിരി തിരക്കായിരിക്കും ഹൗസ് ബോട്ടുകളുടെ. ഇപ്പം തന്നെ നോക്കിക്കേ, നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകൾ അവിടെ കിടക്കുന്നത് കാണാം. ഒരുപാട് ഇതൊക്കെ ഒരുപാട് വലിയാണ്, പാർട്ടികളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള. ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ഇതിൽ നമ്മൾ കരയിലൂടെയും വേറെ ബോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. 10, 150 പേരെയൊക്കെ ഉൾപ്പെടുത്തി ചില എൻഗേജ്മെൻറ്റുകൾ, വിവാഹ നിശ്ചയങ്ങളും ബർത്ത്ഡേ പാർട്ടികളും, ചില നോർത്ത് ഇന്ത്യൻസിൻ്റെ കല്യാണങ്ങൾ പോലും ഇതുപോലെ ഹൗസ് ബോട്ടിലാണ് ഇപ്പം നടത്തുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇതുപോലുള്ള പാർട്ടികളെല്ലാം വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തി ഇതിൽ നടത്തുകയാണ്. അതായത് ഈ ബോട്ടിൽ എനിക്ക് തോന്നുന്നു 100-ൽ കൂടുതൽ ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യമുള്ള ഒരു വലിയ ബോട്ടാണ്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഫംഗ്ഷൻ, വലിയ വലിയ ഫംഗ്ഷനുകളും പരിപാടികളൊക്കെ ആൾക്കാരിങ്ങനെ ഇപ്പം നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബോട്ട് പോകുന്നത് കുറച്ച് ഉൾപ്രദേശങ്ങളിലൂടെയാണ്. ഈ കണ്ട ശിക്കാര വള്ളങ്ങൾക്കും ചെറിയ വള്ളങ്ങൾക്കും അതുപോലെ നമ്മുടെ ഈ ബോട്ടുകൾക്കുമൊക്കെ പോകാൻ പറ്റുന്ന, നേരത്തെ കണ്ട വലിയ ഹൗസ് ബോട്ടുകളൊന്നും ചിലതൊന്നും ഈ ഉൾവഴികളിലൂടെ പോകാറില്ല കേട്ടോ. പക്ഷേ ഈ ഉൾപ്രദേശത്തേക്ക് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ കാണാനും ആ കൂടുതൽ ആളുകളുടെ ജീവിത ശൈലികളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. ഈ ഒരു ചിത്രം പണ്ട് ഏതോ ഒരു ക്യാൻവാസിൽ കണ്ടതുപോലെ തോന്നി, അതുകൊണ്ടാണ് ഞാനെടുത്ത ഫോട്ടോ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകൾ കാണാം കേട്ടോ. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ആയിട്ട് റൂംസായിട്ട് AC റൂം, നോൺ AC ഒക്കെ ആയിട്ട് കാണാം. ഇപ്പം നമ്മൾ തികച്ചും നമ്മുടെ കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലെ ആ ഗ്രാമത്തിൻ്റെ ഭംഗി കാണാനായിട്ട് ഉൾഭാഗത്തേക്കാണ് പോകുന്നത്. ഈ പോകുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കുന്നതാണ് നല്ലത്.
നിങ്ങളൊന്ന് നോക്കിക്കേ, ഇപ്പം കാണുന്ന ഈ ഒരു സീനറികൾ പല ചിത്രകാരന്മാരുടെയും പല ക്യാൻവാസുകളിലും നേരത്തെ കണ്ടിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാര്യം ഈ കാണുന്നത് മുഴുവൻ നമ്മൾ വേറെ ആരൊക്കെയോ പടം വരച്ച പടമായിട്ട് അല്ലെങ്കിൽ അവരുടെ കലയിൽ അവരുടെ കഴിവിൽ വിരിഞ്ഞ ചിത്രങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. അതേപോലെ അത്ര ഭംഗിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നത് പോലെ എൻ്റെ അഭിപ്രായം എല്ലാവരും ഇങ്ങനെ പോകണമെന്നുള്ളതാണ് കേട്ടോ. ആലപ്പുഴക്കാരനായ ഞാൻ പോലും പലപ്പോഴും ഇങ്ങനെ വന്നിട്ടില്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബോട്ടിലൂടെ കയറി യാത്ര ചെയ്യുന്നു എന്നല്ലാതെ ഇതുപോലെ നമ്മൾ സ്ഥലങ്ങൾ കാണാനും ഇതൊക്കെ ആസ്വദിക്കാനുമായിട്ട് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് അത് വരണം, എല്ലാവരും വരണം. കാശുള്ളവർ വലിയ ഹൗസ് ബോട്ട് വിളിച്ചും അത് അല്ലാതെയുള്ളവർ ഷിക്കാരെ വിളിച്ചുമൊക്കെ പൊക്കോട്ടെ. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഇല്ലേ? ആഗ്രഹങ്ങൾ നമ്മളങ്ങ് സാധിക്കുക. ഇപ്പോൾ ഒരു ഫാമിലിക്കാണെങ്കിൽ പോലും നമ്മൾ കയറിയിരിക്കുന്ന ഈ ബോട്ടെന്ന് പറയുന്നത് സീ കുട്ടനാട് ബോട്ടാണ്. ഈ ബോട്ടിന് ഒരു മുകളിലും താഴെയുമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. താഴെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ബോട്ടിലേക്ക് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ആ താഴെ ഇരിക്കുന്നതിന് ഒരാൾക്ക് 23 രൂപ മാത്രമേ ചാർജ് ആവുന്നുള്ളൂ ഒരു സൈഡിലേക്ക്. അതേപോലെ തന്നെ തിരികെ ആലപ്പുഴയ്ക്കുള്ള യാത്രയ്ക്കും 23 രൂപ. അതായത് ഏകദേശം 3 മണിക്കൂറോളം വരുന്ന നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരാൾക്ക് 46 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഈ ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഒരാൾക്ക് 60 രൂപയാണ് ഒരു സൈഡിലേക്ക്. അതായത് അപ്പ് ആൻഡ് ഡൗൺ 120 രൂപയാണ് കേട്ടോ ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിൽ മുകളിലോ താഴെയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാം. പക്ഷേ അതൊരിക്കലും അതൊരു നഷ്ടമല്ല, അത് നമുക്ക് ഭയങ്കര ഒരു വർത്ത് തന്നെയാണ്. ഇത്രയും ഒരു കംപ്ലീറ്റ് ഫാമിലി ഔട്ടിങ്, ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഈ 3 മണിക്കൂർ ആലപ്പുഴയുടെ കായൽ സൗന്ദര്യം കണ്ട് തിരിച്ചു വരിക, അത്രയും ചെറിയ പൈസയ്ക്ക് പോയിട്ട് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ ഇതാ വേറെ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. അവരതിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്ത് ഓരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ ഉൾപ്രദേശത്ത് നിന്ന് വലിയ കായലിൻ്റെ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്.
നമ്മളങ്ങനെ കറക്കം കഴിഞ്ഞ് നമ്മൾ വലിയ വട്ടക്കായലിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വട്ടക്കായലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാവാലത്തുനിന്നും കോട്ടയത്തുനിന്നും അങ്ങനെ പല സ്ഥലത്ത് ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് വരുന്ന ഹൗസ് ബോട്ടുകളാണ് എല്ലാ ഭാഗത്തുനിന്നും വന്ന്, ഇവിടെ വന്നാണ് എല്ലാ ഹൗസ് ബോട്ടുകളും വരുന്നത്. ഇനിയാണ് എല്ലാവരും ആലപ്പുഴയ്ക്ക് പോകുന്നത്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ്, നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഹൗസ് ബോട്ടുകളെ കൊണ്ട് നിറയുകയാണ്. എവിടെ നോക്കിയാലും നിറച്ച ഹൗസ് ബോട്ടുകളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ കണ്ട കാഴ്ചകളൊക്കെ കണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് താഴെ ഇരുന്ന് കാണുകയാണെങ്കിൽ 184 രൂപയും, അതല്ല മുകളിലത്തെ ഡെക്കിലിരുന്നാണ് കാണണമെന്നുണ്ടെങ്കിൽ 480 രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇത്രയും കണ്ട കാഴ്ചകൾ, ഇതിൽ കുറേയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തതിൽ കുറേയൊക്കെ എടുത്ത് കളഞ്ഞതാണ്. ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചിലവിൽ ഒന്ന് കറങ്ങി വരിക. അത് വീട്ടിലെല്ലാവർക്കും സന്തോഷമാവും, കുട്ടികൾക്കും സന്തോഷമാവും, അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റും ആവും. അതുപോലെ ഞാനപ്പോൾ ഈ സീ കുട്ടനാട് ബോട്ടിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സമയം നോക്കിയിട്ട്, ഏതൊക്കെ സമയത്താണ് ബോട്ട് ഉള്ളതെന്ന് നോക്കിയിട്ട് യാത്ര വളരെ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സീ കുട്ടനാട് ബോട്ടിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെങ്കിലും അത് വളരെ മോശമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഒരു സൈഡ് 1.5 മണിക്കൂർ യാത്രയാണ്. അത് നിങ്ങൾ 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഈ ബോട്ട് ഒരു സ്ഥലത്ത് ഹാൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ റിഫ്രഷ്മെൻറ്റ്, ചായ കുടിക്കുക, അവിടെ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് ഈ ബോട്ടിൽ തന്നെ ഇങ്ങ് പോരുകയും ചെയ്യാം. അപ്പോൾ ടോയ്ലറ്റ് സൗകര്യം ഈ ബോട്ടിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മയിരിക്കണം കേട്ടോ. ആലപ്പുഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ട്രയൽ നടക്കുന്നത് കണ്ടതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങുകയാണ്. ഈ ട്രയൽ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് കേട്ടോ. ഇനി ആലപ്പുഴയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വള്ളംകളിയുടെ ട്രയൽ കാണാൻ ഇവിടെ ഇറങ്ങിയതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ബോട്ട് പിടിച്ച് നേരെ ആലപ്പുഴയ്ക്ക് പോകാം. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.